Hi friends, welcome to Hawa's Kitchen. Pine I am going to prawn stuffed chapati. This is how you make it. I am going to use a little bit of meat. This is 1/4 teaspoon onion powder, 1/4 teaspoon vinegar, 1/4 teaspoon inji paste. 1/4 teaspoon velthulli paste pinne aavashyathinu uppu kodi cherthu nannayi mix cheythu ore 1/4 manikkur marinate cheythu vechathaanu idu ini idu namukku fry cheyidukkanam enna namukku ee chemmin fry cheyidukka naan ivide velchennilana idu fry cheyidukkunnathu naan ivide masalakkum koodiyulla velchenna idil oichu koduthittu chemmin fry cheyidukkunnathaan to അടുത്തതായി നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തു വെച്ച ഓയിൽ ഉണ്ടല്ലോ അത് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി ഇതിനെ വഴറ്റി എടുക്കണം ഞാൻ ഇവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്തു വെച്ച ഓയിൽ തന്നെ ചേർക്കാനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു കൂടുതൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ വേറെ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ പച്ചമണൊക്കെ മാറും വിധം നല്ലപോലെ വഴറ്റി അടുത്തതായി ഇതിലേക്ക് ഒരു കാപ്സിക്കം എടുത്തിട്ടുണ്ട് ചെറിയൊരു കാപ്സിക്കം ആണ് ട്ടോ അത് ഫുൾ ആയിട്ട് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഇതിനെ വേവിച്ചെടുക്കാം ഇനി ഇതിൽ ഞാനിപ്പോൾ ഹാഫ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു വലിയൊരു തക്കാളിൻ്റെ പകുതി ചെറിയ തക്കാളിയാണെങ്കിൽ ഒന്ന് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്തത് നിങ്ങൾക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാനിവിടെ കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ട് പീസ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം ഇതിലേക്ക് പിന്നെ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച ചെമ്മീൻ ഇട്ട് നന്നായി ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക സോയാ സോസ് എന്തായാലും ചേർക്കണം കേട്ടോ ഈ സോയാ സോസും കാപ്സിക്കവും നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ ഇതേ നല്ല ടേസ്റ്റിൽ മസാല വരണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇത് രണ്ടും ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് 2-3 മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിക്ക് പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ എടുത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം പിന്നെ ഒരു ചപ്പാത്തി ഇതുപോലെ അതിന് മുകളിൽ വെച്ച് കൊടുക്കാം തീ കത്തിക്കുന്നതിന് മുമ്പ് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഇതൊക്കെ റെഡിയാക്കിയ ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി
എന്നിട്ട് ഈ ചപ്പാത്തിയുടെ മുകളിൽ നിങ്ങൾക്ക് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇവിടെ സോസ് ഒന്നും ചേർക്കുന്നില്ല. ഈ മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. മസാല ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാല എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി കൊടുക്കാം. പിന്നെ ഓവർ അറ്റത്തായിട്ട് മസാല വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ചീസൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ അതിന് മുകളിൽ ചീസും കൂടി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ചീസൊന്നും ചേർക്കുന്നില്ല. ചീസ് ചേർക്കാതെ തന്നെ ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഇതിന് മുകളിൽ വേറൊരു ചപ്പാത്തിയും കൂടി വെച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ചൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫോർക്ക് വെച്ച് ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് ഇതിനെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും ഇത് വേവിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കളർ മാറിക്കിട്ടും, പക്ഷെ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് നിങ്ങൾ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ദാ ഞാനിവിടെ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നമുക്കിതിനെ രണ്ട് ഭാഗം ഒരുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ പ്രോൺ സ്റ്റഫ്ഡ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ല വീഡിയോസുമായിട്ട്